ഹായ് ഫ്രണ്ട്സ്, കനേഡിയൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളിവിടെ നമ്മുടെ കലതർമ്മച്ചാനുണ്ട്. ഫിഫ വേൾഡ് കപ്പിന്റെ സ്റ്റേഡിയംസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പൊ മഴയൊക്കെ മാറി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ യാത്ര തുടങ്ങി, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മെട്രോ, ദോഹ മെട്രോ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴെ തന്നെ നിങ്ങൾക്ക് ദോഹ മെട്രോയുടെ ബസ്സും കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദോഹ മെട്രോയുടെ ബസ്സാണ്. അപ്പോൾ മുകളിൽ ദോഹ മെട്രോയും താഴെ ദോഹ മെട്രോയുടെ ബസ്സുമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. ഇതാണ് പേൾ ഖത്തർ, യൂറോപ്യൻസ് കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് പേൾ ഖത്തർ, രണ്ട് പില്ലർ കാണുന്നതാണ് പേൾ ഖത്തർ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ട് സ്റ്റേഡിയങ്ങൾ കാണാനാണ്. നമ്മൾ പൊതുവെ 8 സ്റ്റേഡിയങ്ങൾ കാണണമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇരുന്നത്. പക്ഷേ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് നമ്മൾ പ്ലാൻ അങ്ങ് ചേഞ്ച് ചെയ്തു. നമ്മൾ രണ്ട് സ്റ്റേഡിയങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് കാണാൻ പോകുന്നത്. രണ്ട് സ്റ്റേഡിയങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ സ്റ്റേഡിയം എന്ന് പറയുന്നത് അൽബൈത്ത് സ്റ്റേഡിയമാണ്, അല്ലെങ്കിൽ അൽകോർ സ്റ്റേഡിയം എന്ന് പറയും. ആ സ്റ്റേഡിയമാണ് ആദ്യം ഓപ്പണിംഗ് സെറമണി നടന്നത്, ഓപ്പണിംഗ് മാച്ച് നടന്നത് ആ സ്റ്റേഡിയത്തിലാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ലുസൈൽ സ്റ്റേഡിയം, അവിടെയാണ് ഫൈനൽ കളി നടന്നത്. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ആദ്യത്തെ മാച്ച് നടന്നതും അവസാനത്തെ മാച്ച് നടന്നതും രണ്ട് സ്റ്റേഡിയങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓപ്പണിംഗ് മാച്ച് നടന്ന സ്റ്റേഡിയവും ഫൈനൽ മാച്ച് നടന്ന സ്റ്റേഡിയമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. ഇത് പുതിയ റോഡാണ്, എക്സ്പ്രസ് വേ ആണിത്. ഇതിനു മുമ്പ് നമ്മൾ ഷമാൽ റോഡിൽ കൂടെ ആയിരുന്നു അൽകോർ പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു എക്സ്പ്രസ് വേ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു 45 മിനിറ്റ്സ് 1 അവറിൽ അൽകോർ ചെന്ന് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ലുസൈൽ സ്റ്റേഡിയമാണ്. കാരണം പോകുന്ന വഴിക്ക് ആദ്യം ഉള്ളത് ലുസൈൽ സ്റ്റേഡിയമാണ്, അതായത് ഫൈനൽ മാച്ച് നടന്ന സ്റ്റേഡിയമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് കണ്ടതിന് ശേഷം അടുത്തത് നമ്മൾ അൽബാ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലുസൈൽ സ്റ്റേഡിയമാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഗോൾഡൻ കളറിൽ വളരെയധികം വർണ്ണശലഭമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേഡിയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫൈനൽ മാച്ച് നടന്ന ലുസൈൽ സ്റ്റേഡിയം. ഖത്തറിലെ സ്റ്റേഡിയങ്ങളിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള, ആൾക്കാരെ ഇരുത്താനുള്ള കപ്പാസിറ്റി ഉള്ളതും ഫൈനൽ മാച്ച് നടന്നതും ഈ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുസൈൽ സ്റ്റേഡിയത്തിലാണ്. ലുസൈൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഖത്തറിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. ഇവിടെയാണ് ഫൈനൽ കപ്പ് കളി നടന്നത്. അർജൻറ്റീനയും ഫ്രാൻസും ആയിട്ടുള്ള കളിയൊക്കെ നടന്നത് ഇവിടെയാണ്. ഏകദേശം 88,600 കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. അറബ് വംശജർ ചായ കുടിക്കുന്ന ഗാവ കപ്പിൻ്റെ രീതിയിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ലുസൈൽ സ്റ്റേഡിയം, ഖത്തറിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഇതാണ്. 88,700 ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇവിടെയാണ് ഫൈനൽ കളി നടന്നത്. അർജൻറ്റീനയും ഫ്രാൻസുമായിട്ട് കളി നടന്നത് ഇവിടെയാണ്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഗോൾഡൻ കളറിലാണ് ഇതുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വാഹനമാണ് ലാൻഡ് ക്രൂസർ. സിനിമ ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും ഈ വണ്ടി ഉണ്ടാവുക. പക്ഷേ ഖത്തറിൽ ഇത് വളരെ ചെറിയ ചെറിയ ആൾക്കാരുടെ അടുത്തും നിസാരമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോലും ഈ വണ്ടിയുണ്ട്. നല്ല വണ്ടിയാണ് ലാൻഡ് ക്രൂസർ.
ഖത്തറിൽ നമുക്ക് കൂടുതലായിട്ട് ലാൻഡ് ക്രൂസർ കാണാൻ പറ്റും. കൂടുതലും ഇവിടുത്തെ അറബീസ് ആണെങ്കിലും ഡെസേർട്ട് സഫാരിക്കും മറ്റും ഉപയോഗിക്കുന്ന വെഹിക്കിളാണ് ലാൻഡ് ക്രൂസർ. അതുപോലെ തന്നെ നിസാൻ പെട്രോളും അവർ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എല്ലാ ഖത്തറീസിൻ്റെ വീട്ടിലും ഒരു ലാൻഡ് ക്രൂസറെങ്കിലും ഉണ്ടാകണം എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ. കാരണം എവിടെ പോയാലും ഖത്തറി ലാൻഡ് ക്രൂസർ കയ്യിലുണ്ടെങ്കിൽ അത് ഖത്തറിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇല്ല എന്നല്ല, മറ്റാൾക്കാരുടെ ഉണ്ട്, ഒരുപാട് മലയാളീസിൻ്റെ ഉണ്ട്. പക്ഷേ ലാൻഡ് ക്രൂസർ വയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു ആനയെ വളർത്തുക എന്ന് പറയുന്ന ആ ഒരു ഇതാണ്, ഒരു പ്രൗഢി. നമ്മുടെ വീട്ടിൽ നമുക്കൊരു ആനയുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രൗഢി ഉണ്ടാവുക, അതുപോലെയാണ് ഒരു ലാൻഡ് ക്രൂസർ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ 80 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്പീഡാണ് 80 എന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് 100 അല്ലെങ്കിൽ 120 ആയി മാറും. അപ്പം നമ്മൾ ഇനി അൽബായ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ ഓപ്പണിംഗ് സെറമണി അല്ലെങ്കിൽ ഫസ്റ്റ് മാച്ച് നടന്നത്, അൽബായ സ്റ്റേഡിയത്തിലാണ്, അല്ലെങ്കിൽ അൽകോർ സ്റ്റേഡിയം എന്നും പറയും. ഇപ്പം നമ്മൾ ആ ബ്രിഡ്ജ് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അൽബായത്തിലേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും നമുക്ക് ലുസൈൽ സ്റ്റേഡിയം കാണാൻ സാധിക്കും. ഇവിടുന്ന് നേരെ നമ്മളിങ്ങനെ അൽബായത്തിലേക്ക് പോവുകയാണ്. അൽബായ സ്റ്റേഡിയം ഒരു ടെൻറ്റിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു മജ്ലീസിൻ്റെ രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. മജ്ലീസ് നിങ്ങൾക്കറിയാൻ പറ്റും, പൊതുവേ അറബീസ് ഈ അറബികൾ മജ്ലീസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് അവർ കൂടുതലും എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഒരു മജ്ലീസ് പോലെ അവരുണ്ടാവും. വരുന്നവർ അതിഥികളെ വിളിച്ചിരുത്താനും അവരെ സൽക്കരിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ അവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ഇനി അൺനോൺ പേഴ്സൺ ആരെങ്കിലും വന്നാൽ അവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്നിട്ട് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ചെറിയ ചെറിയ ഇരുന്നു കൊണ്ടുള്ള കളികളിൽ ഏർപ്പെടാനും അവർ മജ്ലീസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ മജ്ലീസിലിരുന്നുകൊണ്ടായിരിക്കും ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസും മറ്റേ. ഇപ്പം നമ്മളൊരു പാക്കേജ് അനുസരിച്ചെടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ട്രാവൽ കമ്പനി ബേസ്ഡ് പാക്കേജിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഡെസേർട്ട് സഫാരിക്ക് ശേഷം അവർ നമ്മളെ ഒരു പ്രത്യേക സ്ഥലത്ത് ഡെസേർട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമുക്ക് ഫുഡും അല്ലെങ്കിൽ ഒരു ബെല്ലി ഡാൻസോ അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ അറബ് കന്തൂറ അറബ് വംശരുടെ ഡ്രസ്സായിട്ടുള്ള കന്തൂറാസ് ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാനോ ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവരിതുപോലെ മജ്ലീസുകളിൽ ഇരുന്നുകൊണ്ടായിരിക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ആ മജ്ലീസിൻ്റെ രൂപത്തിലാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന അൽബായ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ സ്റ്റേഡിയങ്ങളും ഒന്നിനൊന്നിന് വ്യത്യസ്തവുമാണ്. ഓരോ കോൺസെപ്റ്റിലാണ് ഓരോന്ന് ചെയ്തിരിക്കുന്നത്. ഓരോ രീതിയിലുള്ള കോൺസെപ്റ്റിലാണ് ഇവിടുത്തെ സ്റ്റേഡിയങ്ങൾ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തി, വെളിച്ചമൊക്കെ കുറച്ച് മങ്ങി. കാലാവസ്ഥ ഒരു മഴയുടെ സാധ്യതയുള്ള ഒരു കാലാവസ്ഥയായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു ഡള്ളായത്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ അടുത്ത സ്റ്റേഡിയമാണ്, അൽകോർ സ്റ്റേഡിയം അല്ലെങ്കിൽ ഇത് അൽബായ സ്റ്റേഡിയമാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ടെൻറ്റിൻ്റെ രീതിയിലാണ്. അറബികൾ മജ്ലീസിൻ്റെ അവരുടെ വീട്ടിലും ഡെസേർട്ട് സഫാരിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും, മജ്ലീസും കാര്യങ്ങളും അവർ ചെയ്യലുണ്ട്. ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. November 2021 ഇത് ഇനാഗുറേഷൻ ചെയ്തത്. ഏകദേശം 68,000 കപ്പാസിറ്റിയാണ് ഇതിനകത്തുള്ളത്. 68,000 കപ്പാസിറ്റി ഇതിലുണ്ട്. അങ്ങനെ നമ്മൾ അൽബായ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലെത്തി. ഇതാണ് അൽബായ സ്റ്റേഡിയം. കളി നടന്ന സമയങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു സ്റ്റേഡിയം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കളിയും ആരോഗ്യങ്ങളൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ ഒരു ശാന്ത പ്രദേശമായിട്ട് കിടക്കുകയാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. ആ മക്ഡൊണാൾഡ്സും ഒരു മജ്ലീസിൻ്റെ രൂപത്തിലുള്ള മക്ഡൊണാൾഡ്സ് ആണ്. ഒരു ടെൻ്റ് രീതിയിലാണ് അത് കെട്ടിയിരിക്കുന്നത്. അത് ആ എങ്ങനെയാണോ ആ സ്റ്റേഡിയം ഉള്ളത് അതേ രീതിയിൽ തന്നെയാണ് ആ മക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പും നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയമൊക്കെ കണ്ട് ഒരുപാട് ലേറ്റായി. നമ്മൾ തിരിച്ചിനി പോവുകയാണ്, ദോഹയിലേക്ക് പോവുകയാണ്. ഇത് അൽബായ സ്റ്റേഡിയത്തെ അൽകോർ സ്റ്റേഡിയം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അൽകോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അൽബായ സ്റ്റേഡിയം ഉള്ളത്.
അപ്പോൾ അൽബയാത് സ്റ്റേഡിയം ഒഫീഷ്യൽ നെയിമാണെങ്കിലും അൽകോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അൽകോർ സ്റ്റേഡിയം എന്നും അൽബയാത് സ്റ്റേഡിയം എന്നും രണ്ടും എടുത്ത് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ തിരിച്ച് ദോഹയിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ട് സ്റ്റേഡിയങ്ങൾ കണ്ടു, രണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഡിഫറൻറ്റും കണ്ടു. അപ്പോൾ നമ്മളിന്ന് ഓപ്പണിംഗ് സെറമണി നടന്ന, ഓപ്പണിംഗ് മാച്ച് നടന്ന സ്റ്റേഡിയവും കണ്ടു, ഫൈനൽ മാച്ച് നടന്ന സ്റ്റേഡിയം കണ്ടു. തിരിച്ചു പോകുമ്പോഴും നമുക്ക് ലുസൈൽ സ്റ്റേഡിയം കാണാൻ പറ്റും. കാരണം നമ്മൾ വരുന്ന വഴിക്കാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലുസൈൽ സ്റ്റേഡിയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ ഒരുപാട് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് കനേഡിയൻ ഡയറീസ്.